ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2019 നടത്തിയ പിയൂൺ എക്സാമിൽ നിന്നുള്ള 20 ജി കെ ചോദ്യങ്ങൾ. അപ്പോൾ ഇതിലെ ബാക്കിയുള്ള ചോദ്യങ്ങളും പല വീഡിയോസിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ജി കെ ചോദ്യങ്ങളാണ്. അതിൽ ഓരോ 20 വച്ച് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ മുൻകാല ചോദ്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യുക വഴി ഇനിയുള്ള എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ അത് തെറ്റിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ മുൻകാല ചോദ്യങ്ങൾ ഒരുപാട് തവണ ആവർത്തിക്കാറുണ്ട്. അപ്പോൾ മുൻകാല ചോദ്യങ്ങൾ വഴി നമുക്കൊരു ഗവൺമെൻറ് സർവീസിൽ എത്തിച്ചേരാം. നമുക്ക് ചോദ്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യ ചോദ്യം, ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദിയുടെ ഇന്നത്തെ പേരെന്ത്? ഓപ്ഷൻ ബി പെരിയാറാണ് ആൻസർ. അപ്പോൾ ചൂർണി എന്നറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ പെരിയാർ. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിലാണ് ഈ ചൂർണി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പെരിയാർ നദിക്ക് പകരം ചൂർണി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഓപ്ഷൻ എ ഭാരതപ്പുഴ, അത് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. നിള, പേരാർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് ഭാരതപ്പുഴ. അപ്പോൾ ചൂർണി എന്നറിയപ്പെടുന്നു പെരിയാർ, നിള പേരാർ എന്നറിയപ്പെടുന്നു ഭാരതപ്പുഴ. അപ്പോൾ പേരാർ എന്ന് ചോദിച്ചാൽ പെരിയാർ എന്ന് എഴുതാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അത് ഓപ്പോസിറ്റ് എന്ന് ഓർക്കുക, അതിൽ വരുന്നതല്ല എന്നോർക്കുക. അപ്പോൾ നിള അല്ലെങ്കിൽ പേരാർ എന്നറിയപ്പെടുന്നു ഭാരതപ്പുഴ, പെരിയാർ അറിയപ്പെടുന്നു ചൂർണി. അടുത്ത ചോദ്യം, കാർഷിക ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്കാണ്? ഓപ്ഷൻ സി നബാർഡ്. കാർഷിക ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്കാണ് നബാർഡ്. നബാർഡ് രൂപം കൊണ്ടു 1982 ആസ്ഥാനം മുംബൈ. അപ്പം നബാർഡ് മുംബൈ, ആ ടോണിലൊന്ന് ഓർത്തിരിക്കുക. ഇനി നബാർഡിൻ്റെ ഫുൾ ഫോമും ഒന്ന് ഓർത്തിരിക്കുക, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആ ഫുൾ ഫോം അറിയാമെങ്കിലും ഈ ചോദ്യത്തിൻ്റെ ആൻസർ അതിൽ തന്നെയുണ്ട്, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നബാർഡ് രൂപം കൊണ്ടു 1982 വർഷം പ്രധാനം, 1982 ആസ്ഥാനം മുംബൈ. അടുത്ത ചോദ്യം, രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗങ്ങളാണ്? ഓപ്ഷൻ ഡി നിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ ഏറ്റവും പ്രധാനം നിർദ്ദേശക തത്വങ്ങളാണ്, അധ്യായം 4 പറയുന്നു. അപ്പോൾ ഏത് അധ്യായമെന്ന് ചോദിച്ചാൽ അധ്യായം 4 അത്. രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നു നിർദ്ദേശക തത്വങ്ങൾ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രിയാണ്? ഓപ്ഷൻ എ സുജേത കൃപലാനി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി ഏത് സംസ്ഥാനമായിരുന്നു എന്ന ചോദ്യം വരാം, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രിയായിരുന്നു സുജേത കൃപലാനി. ചൗരി ചൗര സംഭവത്തിൻ്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെച്ച പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം 1920 മുതൽ 22 വരെയാണ്. അപ്പോൾ ഇതിന് തുടക്കം കുറിച്ചത് ഗാന്ധിജിയുടെ ആഹ്വാനം തന്നെയാണ്. ഇത് പിന്നീട് 1922 ആയപ്പോൾ ചൗരി ചൗര പ്രക്ഷോഭം ഉണ്ടായി. അത് ബ്രിട്ടീഷുകാരെ കുറച്ച് പേർ വധിച്ചു. അപ്പോൾ അതിനെതിരെ ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. അപ്പോൾ ഇതിനെ ഗാന്ധിജി ഡീപ്ലി ഷെയിംഫുൾ എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുക, നിസ്സഹകരണ പ്രസ്ഥാനം. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം വർഷം ചോദിച്ചാൽ 1920, ചൗരി ചൗര 22, ആവർത്തിക്കുന്നു 2 2, ചൗരി ചൗര. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, വിവര സാങ്കേതിക നിയമം പാസാക്കിയ വർഷമാണ്? ഓപ്ഷൻ സി 2000. ഏറെ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം. ഇവിടെ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ചോദിച്ചിരുന്നെങ്കിൽ ഓപ്ഷൻ എ അടിക്കാം, 2005. അപ്പോൾ ചോദ്യം കൃത്യമായി വായിക്കുക. വിവര സാങ്കേതിക നിയമം, ഇത് IT, അതാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. IT നിയമം പാസാക്കി 2000, IT അമെൻമെൻറ്റ് 2008. എന്നാൽ വിവരാവകാശ നിയമം, അത് നിലവിൽ വന്നു, അല്ലെങ്കിൽ നിയമം പാസ്സാക്കിയത് 2005. അടുത്ത ചോദ്യം, ഭാരതരത്നം നേടിയ ആദ്യ വനിതയാണ്? ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി.
ഭാരതരത്നം നേടിയ ആദ്യ വനിത ഇന്ദിരാഗാന്ധി വർഷം 1971. അടുത്ത ചോദ്യം, ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കർഷക ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ ഡി ചരൺ സിംഗ്. അപ്പോൾ ചരൺ സിംഗിൻ്റെ ബർത്ത്ഡേ ആണ് December 23 ഇന്ത്യയിൽ കർഷക ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം. അപ്പോൾ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നു ഉത്തര മഹാസമതലം. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരമാണ് മുംബൈ. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നു മുംബൈ. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ നമുക്ക് പരുത്തി തുറമുഖം എന്നൊരു ചോദ്യം പി എസ് സിയുടെ സ്ഥിരമാണ്. പരുത്തി തുറമുഖം മുംബൈ തുറമുഖമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് കോട്ടണോപോളിസ്, അത് ഓർത്തിരിക്കുക. പരുത്തി അത് കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം മുംബൈ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നു ഓപ്ഷൻ ബി കൽക്കട്ട കൊൽക്കത്ത. അപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നു കൊൽക്കത്ത. അപ്പോൾ സന്തോഷ് ട്രോഫി ഏറ്റവും കൂടുതൽ വിജയിച്ച ടീമും കൊൽക്കത്ത. കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്ന ശൂന്യാവകാശ വാഹനത്തിൻ്റെ പേരാണ് കൊളംബിയ. നമ്മൾ ഏറെ കേട്ടിട്ടുള്ളതാണ് കൊളംബിയ ദുരന്തം, അതൊരു ട്രാജഡിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അത് വർഷം കൊളംബിയ ദുരന്തവും ചോദിച്ചിട്ടുണ്ട്, 2003. അപ്പോൾ ആ ദുരന്തത്തിൽ മൊത്തം ആ യാത്രയിലുണ്ടായിരുന്നത് മൊത്തം 7 പേരാണ്. 7 പേരും മരിച്ചിട്ടുണ്ട്. അപ്പോൾ കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്ന ശൂന്യാകാശ വാഹനത്തിൻ്റെ പേരാണ് കൊളംബിയ. അടുത്ത ചോദ്യം, ഗ്രീനിച്ച് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണമാണ് ഓപ്ഷൻ എ ക്രോണോമീറ്റർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഗ്രീനിച്ച് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണമാണ് ക്രോണോമീറ്റർ. എന്നാൽ സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ അത് സിസിഎം ക്ലോക്ക്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഗ്രീനിച്ച് എന്ന വാക്കും കൂടെ വന്നു എങ്കിൽ ആൻസർ ക്രോണോമീറ്ററും. എന്നാൽ സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണം ചോദിച്ചാൽ സിസിഎം ക്ലോക്ക്. അതിവിടെ ശ്രദ്ധിക്കുക. പിന്നെ ഹൈഡ്രോമീറ്റർ, നമുക്കറിയാം ദ്രാവകങ്ങളുടെ ഡെൻസിറ്റി അളക്കാൻ ഹൈഡ്രോമീറ്റർ ഉപയോഗിക്കുന്നു. ടെലൂറോമീറ്റർ എന്ന് പറയുന്നത് ഈ റേഡിയോ വേവ്സ് ഉപയോഗിച്ച് ഡിസ്റ്റൻസ്, ലോങ് ഡിസ്റ്റൻസ്, മൈലുകളെല്ലാം അളക്കാനാണ് ഈ ടെലൂറോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്രോണോമീറ്റർ ഗ്രീനിച്ച് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ്. അപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുള്ള ഇന്ദിരാ പോയിൻ്റാണ് ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഒരു ചോദ്യം മാറുകയാണ്, ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം ഏതെന്ന് ചോദിച്ചാൽ അത് കന്യാകുമാരി. അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേറ്റം ചോദിച്ചാൽ കന്യാകുമാരി, എന്നാൽ ഇന്ത്യയുടെ തെക്കേറ്റം ചോദിച്ചാൽ ഇന്ദിരാ പോയിൻ്റും, ഇന്ത്യയുടെ വടക്കേറ്റം ചോദിച്ചാൽ ഇന്ദിരാ കോളും ആണ്. ഇന്ത്യയിൽ അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനമാണ് തെലുങ്കാന. രൂപം കൊണ്ടു 2014 ജൂൺ 2, വർഷവും പ്രധാനം. അപ്പോൾ തെലുങ്കാന രൂപം കൊണ്ടു 2014 ജൂൺ 2. അടുത്ത ചോദ്യം, സൂര്യോദയവും അസ്തമയവും കാണുന്ന സ്ഥലമാണ് കന്യാകുമാരി. അപ്പോൾ സൂര്യോദയവും അസ്തമയവും കാണുന്ന സ്ഥലം കന്യാകുമാരി, തമിഴ്നാട്. ഇന്ത്യയിൽ എത്ര സമയമേഖലകളുണ്ട്? 1 സമയമേഖലയാണ്. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന രാജാവാണ് സ്വാതി തിരുനാൾ. അപ്പോൾ സംഗീത രാജാവ് എന്നറിയപ്പെടുന്ന സ്വാതി തിരുനാളിനെയാണ് ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്നത്. 1936 പട്ടിണിജാഥയ്ക്ക് നേതൃത്വം നൽകി എ കെ ഗോപാലൻ. അപ്പോൾ വർഷം പ്രധാനം പട്ടിണിജാഥ, 1936 എ കെ ഗോപാലൻ. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപകൻ എന്ന് പറയുന്നത് എ കെ ഗോപാലനാണ്. അപ്പോൾ അവിടെ പട്ടിണിയായപ്പോൾ ആ ഒരു ഇന്ത്യൻ കോഫി ഹൗസിലോട്ടാണ് പോയത് എന്നെങ്കിലും ഓർക്കുക. അപ്പോൾ എ കെ ഗോപാലനെ ഓർമ്മ വരും. അടുത്ത ചോദ്യം, August 15 ഇന്ത്യയെ കൂടാതെ മറ്റൊരു രാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യ ദിനമാണ്. ആ രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയ. എന്നാൽ പാകിസ്ഥാൻ ബൗൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക, പാകിസ്ഥാൻ സ്വാതന്ത്ര്യ ദിനം August 14. അപ്പോൾ ഇന്ത്യയെ കൂടാതെ August 15 സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നു ദക്ഷിണ കൊറിയ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന 20 ചോദ്യങ്ങൾ. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ എടുത്തു പറയാനില്ല, എല്ലാം മുൻകാല ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമായിരിക്കും. താങ്ക് യു.